കാലാകാലങ്ങളായി പത്തം മരിക്കുന്നത് വരെ ഇവിടെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ, ആ വ്യാപാരികൾക്ക് അവര് നികുതി ഇനത്തിൽ അവരുടെ സാധനങ്ങൾ കടയിൽ നിന്ന് വിറ്റഴിക്കപ്പെടുമ്പോൾ കസ്റ്റമറിൽ നിന്നും നികുതി ഇനത്തിൽ വാങ്ങിക്കുന്ന പൈസ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് അവർ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്ന, മാസാമാസം നികുതി ഇനത്തിൽ അടച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ വ്യാപാരികൾ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അല്ലെങ്കിൽ പ്രളയത്തിലോ, അല്ലെങ്കിൽ ഉരുൾപൊട്ടലിലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലോ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചാലോ സംരക്ഷിക്കുവാൻ ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരിനോ ഒരു പദ്ധതിയും ഇല്ല എന്നുള്ള കാര്യം വളരെയധികം വേദനാജനകമായ ഒരു കാര്യം ആണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അങ്ങനെ അപ്പോൾ ഇത്രയും ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച അവരുടെ ജീവിതകാലം മുഴുക്കയും ഇവിടുത്തെ രാജ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഈ വ്യാപാരികളെ ഉദ്യോഗസ്ഥന്മാരെ വിട്ട് പല തരത്തിലുള്ള പരിശോധനയുടെ ഫലമായിട്ട് ദ്രോഹിക്കുന്ന നടപടികൾ, അത് കണ്ടില്ലെന്ന് നടിക്കാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് കഴിയില്ല. നമുക്കറിയാം 1981 കാലഘട്ടത്തിൽ ഈ സംഘടന എങ്ങനെ വന്നു. സർക്കാരിൻ്റെയും ഇവിടെയുള്ള തൊഴിലാളികളുടെയും അതിക്രമത്തെ ചെറുക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട ഒരു സംഘടനയാണ് ഈ സംഘടന. തീർച്ചയായും ഈ ഉദ്യോഗസ്ഥന്മാരെ അവർ പരിശോധന നടത്തണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതുപോലെ തന്നെ അവർ മറ്റുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് വാണിംഗ്യം, അതുപോലെ തന്നെ അവർക്ക് യഥാവിധി നടത്തുവാനുള്ള ക്രിയാത്മകമായ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കല്ലമ്പലം മാർക്കറ്റ് റോഡ്, കിളിമാനൂർ റോഡ്, ഇവിടെയൊക്കെ വ്യാപാര ഇവിടെ സ്ഥലപരിമിതി കാരണം ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്ലമ്പലത്തിലെ ഹോം ഗാർഡുകൾ വന്ന് 500 രൂപ പെട്ടിയടിക്കുന്നൊരു സമ്പ്രദായം, അത് നമ്മുടെ വ്യാപാരികൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. കാരണം 100 രൂപയ്ക്ക് സാധനം വാങ്ങിക്കാൻ കയറുന്ന ഒരാളുടെ വാഹനത്തിൽ വന്ന് ഹോം ഗാർഡൊക്കെ വന്ന് വളരെ ആവേശത്തോടു കൂടി അവർ ഫോട്ടോ എടുത്ത് നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്ത് അവർക്ക് 500 രൂപ ഫൈൻ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇവിടെ കല്ലമ്പലത്തിൽ ഉപഭോക്താക്കൾ വരുന്നില്ല, കസ്റ്റമർ വരുന്നില്ല. പല കച്ചവടക്കാരും പരാതിയിലും പരിഭവത്തിലുമാണ്, എങ്ങനെ ജീവിക്കണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് വ്യാപാരികൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യാപാരി സമൂഹത്തെ ഉദ്യോഗസ്ഥന്മാർ അനാവശ്യമായ വേട്ടയാടലുകൾ നിർത്തിക്കൊണ്ട് അവർ എല്ലാവരോടും സഹകരണ മനോഭാവത്തോട് പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.